ഈ കല്യാണം നടക്കൂല. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണോ ഇത് ധൈര്യമുള്ളത്? പറയണോ? ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിനെന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കൊങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. ആറ് എം എൽ എമാരെ കൊണ്ട് അഞ്ഞൂറാൻ പറയിച്ചു ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഈ അഞ്ഞൂറാനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പിടത്? മുതലാളി എന്റെ വായി തുപ്പിട്ട്. അത് നീ തുപ്പാടത്തോന്ന് കോണാമ്പി പോലെ വായ പൊടിച്ചിട്ടല്ലേ. അവിടെ മാറിയിടാ. മാറിയിരുന്നാ വിയേക്കൂല മുതലാളി. കേട്ടിട്ട് എന്തിനാ മലമറയ്ക്കാനോ? അവിടെ മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്, കേസും കോടതി തന്നെ. ഈ അച്ഛമ്മയ്ക്ക് പുത്രിയല്ലടാ. അച്ഛമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ഛമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പണം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു. നോക്കി നിൽക്കാൻ അമ്മയുടെ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ കൊല്ലു. ഞാൻ അടുത്തു പറയരുത്. അസ്സലെ, ഇതിലും വലിയൊരടി അവർക്കിനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് മുതലാളി? ജീവിക്കണതെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടെ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണോന്ന്? എടോ, താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്ക് ഒരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി. എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കാനത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ പറയാൻ. ഇതൊന്നും അഞ്ഞൂറാ മറക്കില്ലടോ, മറക്കില്ല.
ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ അഞ്ഞൂറാന്റെ ശവം ചമ്പലാവൂ. കൊണ്ടുപോണ്ടോ നീ അവന്റെ ഒരു വിശരി അകത്തു പറയുന്നത് തീയാനുള്ള തീ അത് വീശി കെടുത്ത നീ ആദ്യം. എടാ നിന്റെ ഒക്കെ അച്ഛൻ മരിക്കണവരെ അഞ്ഞൂറാനോട് തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ അഞ്ഞൂറാന്റെ ഭാര്യ നാല് പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിട്ടാ നിങ്ങൾ നാല് തടിയന്മാരെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് അഞ്ഞൂറാന് ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന്. ഭൂമി ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങളെ പോലെ നാലേ നാല് ആൺമക്കളല്ലേ അവിടെ അഞ്ഞൂറാനുള്ളൂ, എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ, നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാ. അവിടെ അഞ്ഞൂറാൻ പറയുന്നു, മക്കൾ അനുസരിക്കുന്നു. ഇവിടെ അതാണോ സ്ഥിതി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം? അങ്ങനെ പറഞ്ഞു കൊടുക്കും വക്കീൽ അങ്ങോട്ട്. അസലായി, ഇതാ പെണ്ണിന്റെ ശക്തി. പോയപ്പോ വാല് പോലെ കൂടെ പോയത് കണ്ടോ? ഇതുപോലെ അവന്മാരും നാല് നാല് വഴിക്ക് ആകണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണൊന്ന് വന്ന് നോക്കട്ടെ, പിന്നെ നിങ്ങളും വേണ്ട, വക്കീലും വേണ്ട, കേസും വേണ്ട, കോടതിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അവള് ചെയ്തോളൂ. അഞ്ഞൂറാന്റെ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കൂ. എന്തു പറയുന്നു? പരിയാക്കണോന്ന്? കൊറേ നേരമായില്ലേന്ന് കുരക്കണത്? ഇവിടെ ഒരു കൊച്ചി കല്യാണം മുടങ്ങി കരഞ്ഞാൽ കിടക്കണത്, അപ്പോഴേ അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത്. കല്യാണം മുടങ്ങിന്ന് വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയണത്? പഠിക്കാൻ പോവില്ല എന്നൊക്കെ അത് പറയും, പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാ പറയണത് അതിനെ പഠിക്കാൻ വിടണം. അങ്ങനെ നമ്മുടെ മാല് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന മാലുവിനെ നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഉദാരമായ സംഭാവന ചെയ്യുക. വരട്ടെ വരട്ടെ, ഞങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. വരട്ടെ വരട്ടെ വരട്ടെ, ഇടേടേ ഇടേടേ. അവിടെ അല്ലേ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ചോക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇടേ ആ മേശി വരുന്നുണ്ട്. ആ തല്ലുള്ളി രാവിലെ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം, മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ്. പ്ലീസ്. ഇല്ല ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശില്ലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. വാങ്ങിക്കൂടി. ഇടാം ഇടാം, ആർക്ക് വിടാം? ഏത് അഞ്ഞൂറാന്റെ മോനും വിടാം. ഇട്ടോളൂ. തെണ്ടിക്കൊള്ളണം. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ടെടുത്ത് തെണ്ടിക്കൊള്ളണം. എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ള അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റിൽ കിടന്നാലും എന്റെ പോക്കറ്റിൽ കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ. ഡ്രൈവർ വണ്ടി എടുക്ക്. എന്താണ് ഈശ്വരെ പറ്റിയത്? എന്താ എന്തിനാ ഒളി കരയണേ? എന്താമേ എന്താ? ആ എന്താ എന്താ ഉണ്ടായെന്ന് പറയൂ. എനിക്കെങ്ങനെ അറിയാൻ? ചോദിച്ചിട്ട് പറയണ്ടേ? മാലു എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറ. മോളെ നിന്നോടല്ലേ ചോദിക്കുന്നത്, എന്താ വെച്ചാ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിലെ മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. നാണും മാനം കെടുത്തിയപ്പോ
അപമാനിച്ചത്? ചോദിച്ചേട്ടില്ലേ ആരാ നിന്നെ മാനം കെട്ടിയെന്ന്? പേരാര്? അവൻ തന്നെ, ആ അഞ്ഞൂറാന്റെ മകൻ രാമഭദ്രൻ. ആ തന്റെ അങ്ക ഇന്നത്തോട് വീണ ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? കേറി പോടാത്ത്. അമ്മേ, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ആനപ്പറയിലെ പെണ്ണത്തോട്ടായ അവന്റെ കളി. അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ട് ഞങ്ങൾ വരും, നിങ്ങൾ വന്നേ. എടാ വെക്കുക, കേറി പോവാനല്ലേ പറഞ്ഞത്? എടാ കേറി പോവാൻ. പുന്നേരും വേണ്ട, അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത്. എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണും ഇല്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ചോദിക്കാൻ പോയപ്പോ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചന്മാരെയൊക്കെ തടഞ്ഞത്? ബഹളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലേ? അച്ഛമ്മക്കിപ്പോ അച്ഛമ്മയുടെ മക്കളാവല്ലത്. ഞാനാരാ? എടി മണ്ടി, ഇത്രയും കാലമായിട്ട് ഈ അച്ഛമ്മേനെ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? എടി, ഇന്ന് അവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത്? എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിമാരും ഒന്നുമല്ലോ, നിന്നെയല്ലേ. അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ? നീയേ. നീ തന്നെ പകരം ചോദിക്കണം. വക്കീല് പറഞ്ഞത് ശരിയാ, അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആണുങ്ങളില്ല. അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം. അവൻ എങ്ങനെയാ സുന്ദരനാ? ആര്? ആ അഞ്ഞൂറാന്റെ മോൻ. ആ ഞാനിങ്ങ് നോക്കിയിട്ടില്ല. എന്നാ ഇനി നോക്കണം, നിന്നെ കൊണ്ട് കഴിയണ മാതിരി ഒക്കെ നോക്കണം. അവന് നീ വളച്ചെടുക്കണം. അച്ഛമ്മ എന്നാ ഈ പറയണേ? ഞാനവനെ പ്രേമിക്കണോ? പ്രേമിച്ചാ കൊല്ലും. ഞാൻ പ്രേമിക്കണ മാതിരി അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം. നീ പറഞ്ഞ അവൻ പോയി വെട്ടണം. അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം. നിന്റെ കല്യാണം മുടക്കിയതിന്, നിന്നെ അപമാനിച്ചതിന്, നീ കുടിച്ച കണ്ണീരിന്, അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത്. ചോദിക്കൂ, എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പകരം ചോദിപ്പിക്കൂ.